അഭി, തിരു നമ്മൾ ഉദ്ദേശിച്ച ആളെയല്ല. നമ്മളല്ല, നീ ഉദ്ദേശിച്ചെന്ന് പറ. അവര് വന്നിറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായവർ സ്വഭാവം എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബലം പിടിച്ചു നിന്നത്. അതിനെങ്ങനെയും ഒഴിവാക്കാൻ നോക്ക്. അവരങ്ങനെ ഈസിയായിട്ട് ഒഴിഞ്ഞു പോകുന്ന ടൈപ്പ് അല്ല. അവരാണെങ്കിൽ കുറെ കേസും കുറെ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. എടി, ഇന്നും പറഞ്ഞോണ്ട് ഒരു ദിവസം കൊണ്ട് 20,000 രൂപ കൊടുക്കാൻ പറ്റുമോ? അത് നമുക്ക് നഷ്ടമല്ലേ അബി? പിന്നെ നഷ്ടമല്ലാതെ ഈ വീടിന്റെ വാടകയ്ക്ക് ഇലക്ട്രിസിറ്റി ബില്ലിന് എല്ലാം കൂടെ കൊടുക്കാൻ തന്നെ ഒരു രൂപ ആണ്. എന്തോന്നാണിത്? നമുക്ക് അബിയുടെ അച്ഛനോട് ചോദിച്ചാലാ. അച്ഛനാണെങ്കിൽ കുറെ ക്യാഷ് ഉണ്ട്. നമുക്ക് അച്ഛനോട് ചോദിക്കാം. ദേ, അച്ഛന്റെ പൈസ കണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ഒരു ജോലിക്ക് കയറിയത്. എടെ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം, അല്ലാതെ നമ്മുടെ അച്ഛനമ്മമാരല്ല നോക്കേണ്ടത്. അപ്പൊ ഇവരെ ഒഴിവാക്ക എന്താ ഒരു വഴി? ഈ പൈസ കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. നമുക്കേ ആ ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചാലാ. നീ തന്നെയല്ലേ ഏറ്റവും വിളിച്ച് ചോദിക്കും. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നോക്കൂ. ഞാൻ വിളിക്കാം, അതേ ഉള്ളൂ മാർഗം. ഓരോ ഏടാവുഴങ്ങളെ എവിടുന്നെങ്കിലൊക്കെ പിടിച്ചു വെച്ചോ. Press star to copy this song for free. For unlimited free songs, dial 5. Hello? Hello? Sir, ഞാൻ മഹിതയാണ്. ഇന്ന് നിന്ന് വിശേഷം പറഞ്ഞ കാര്യം പറ. ഞാൻ ഇന്നലെ അവിടുന്ന് ഒരു മാഡിനെ പറഞ്ഞു വിട്ടില്ലായിരുന്നോ? ആ തിലോത്തമ്മ, തിലോത്തമ്മ. അതെ അതെ അതെ, അത് തന്നെ. സാർ, എൻ്റെ ഹസ്ബൻഡ് അവിടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെ പിരിച്ചുവിടാൻ എന്തെങ്കിലും പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരാവോ? സാർ സാർ സാർ, ഒരു മിനിറ്റ്. എന്താ സാർ? ഹലോ. ആ പറയാം സാർ. ആ മാഡം, അത് നമ്മൾ ആളിനെ അയച്ചപ്പോ മാഡം നമ്മുടെ എഗ്രിമെന്റിലെ കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ടല്ലേ ആളിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ അപ്പൊ മാഡം അപ്പോയിന്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരിക്ക് 1 month സാലറി കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരിയെ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു വിടാൻ പറ്റും. അല്ലെങ്കിൽ പുള്ളിക്കാരി അവിടെ നിന്ന് സ്വമനസാല് പോണം മാഡം. അല്ലാതെ പൈസ കൊടുത്താലേ പറ്റുള്ളൂ. പുള്ളിക്കാരി എന്നെ വിളിച്ചിരുന്നു ഈ കാര്യം പറഞ്ഞിട്ട്. പുള്ളിക്കാരി എന്നെ കുറച്ചൊന്ന് വിളിച്ചിരുന്നു. ഇതിപ്പോ ഒരു ദിവസമല്ലേ വന്നോളൂ, അപ്പൊ പിന്നെ എന്താ സാലറി കൊടുക്കുന്നേ? അതെ 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 മാഡം. കാരണം അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് കേസിന് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ഉണ്ടേ ആണെങ്കിലും അവരവിടെ വർക്കിന് വേണ്ടി വന്നതല്ലേ. ആ ശരി സാർ, ശരി. അവർക്ക് വേറൊരു സ്ഥലത്തും ജോലി കിട്ടില്ല. ഓക്കെ, ശരി. അതെ കട്ടി, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തായാലും ഒരു മാസം അവരിവിടെ നിക്കട്ടെ. ഞാൻ ഹോളി കിടക്കാനാ. പിന്നല്ലാതെ തയ്ച്ചു തന്നെ പറ്റൂ.